ഹായ് ഫ്രണ്ട്സ്, ലെച്ചൂട്ടൻസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ സവോള കുറച്ച് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ ക്യാരറ്റും ചീരയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ ഈ മേൽപ്പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് നേരം വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റൈസും വെജിറ്റബിൾസും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണിത്. നമ്മൾ സിംഗിളായിട്ട് ചിലപ്പോൾ ഈ വെജിറ്റബിൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്താൽ കുട്ടികളെല്ലാം കഴിക്കും. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, ഒരു ചെറിയ കളറിനും ഒരു ഫ്ലേവർ കിട്ടുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 7 മന്ത്സ് മുതലുള്ള ഒരു കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ലഞ്ച് റെസിപ്പി തന്നെയാണിത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഇതിൻ്റെ ലിഡ് ഉപയോഗിച്ചിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് ചിലപ്പോൾ വിസിൽ കേൾക്കുന്നത് വ്യത്യാസം വന്നേക്കാം. മിനിമം എന്തായാലും ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ തന്നെ ഇപ്പോൾ ബീൻസും ചീരയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ കോൺസ്റ്റിപ്യേഷൻ അവോയ്ഡ് ചെയ്യുന്നതിനും ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിനുമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിലെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കുക്കറ് തണുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാൻ 4 വിസിലാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വെജിറ്റബിൾസ് ആയിരുന്നാലും റൈസ് ആയിരുന്നാലും നന്നായിട്ടത് കുക്കായിട്ടുണ്ട്. നമുക്കിനി കുട്ടികൾക്കിത് സെർവ് ചെയ്യാം. 1 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം കൊടുക്കുക. 1 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കൊടുക്കാം. ഇതിനകത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ടും കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്തേക്കാം. താങ്ക് യു.